ഫ്രണ്ട്സ്, എല്ലാവർക്കും മാണസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കത്തീയലാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി ഓളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാവയ്ക്കത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സവോള ആണെങ്കിലും മതി. ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി വേണ്ടത്. ഇതാദ്യം വറുത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങയും കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. തേങ്ങയുടെയൊക്കെ കളർ മാറുന്നിടം വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ തേങ്ങയുടെ എല്ലാം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി കരിയാതെ നമുക്കിത് വറുത്തെടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറക്കേണ്ടത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പാവയ്ക്കത്തീയിലാക്കാൻ വേണ്ടി ഞാനൊരു വലിയ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മുറി സവോള എടുത്തിട്ടുണ്ട്. പാവയ്ക്ക് ഒരു അരമണിക്കൂറ് വിനാഗിരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്തതാണ്. ഇതാദ്യം വട്ടത്തിൽ മുറിച്ചതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പം പാവയ്ക്കയും തക്കാളിയും സവോളയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, തക്കാളി, സവോള ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കേണ്ടത്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന വറുത്ത് വെച്ചിരുന്ന തേങ്ങയെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ അടുപ്പ് വെച്ചിരുന്ന പാവയ്ക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പ് വെച്ചിരുന്ന പാവയ്ക്ക ഇപ്പം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണിത്. നമ്മളൊരു ചെറിയൊരു കഷ്ണം ശർക്കര ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ശർക്കര നല്ലപോലെ അലിയുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ശർക്കര ഇട്ടത് കൊണ്ട് തന്നെ ഈ പാവയ്ക്കത്തീയലിന് ഭയങ്കര ടേസ്റ്റാണ്. ഈ പാവയ്ക്കത്തീയലിന് ഒട്ടും കയ്പ്പില്ല. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. ഇതുപോലെ പുതിയൊരു അടിപൊളി റെസിപ്പി ആയി വരുന്നിടം വരെ ബൈ ബൈ, താങ്ക് യു.